മഹാത്മാഗാന്ധി ബീച്ച് എന്നറിയപ്പെടുന്ന കൊല്ലം ബീച്ച് കൊല്ലം നഗരത്തിലെ ഒരു പ്രധാന ശ്രദ്ധാ കേന്ദ്രമാണ് അതോടൊപ്പം മഹാത്മാഗാന്ധി പാർക്ക് എന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പാർക്കും ബീച്ചിലുണ്ട് ലൈഫ് ഗാർഡ് ഔട്ട് പോസ്റ്റുള്ള കേരളത്തിലെ ചുരുക്കം ചില ബീച്ചുകളിൽ ഒന്നാണിത് കൊല്ലം ബീച്ചിന് കേരളത്തിലെ മറ്റു ബീച്ചുകളേക്കാൾ ആഴം കൂടുതലാണ് ബീച്ചിനോട് ചേർന്നുള്ള കൊല്ലം പോർട്ടിലേക്കുള്ള കപ്പൽ ചാലുകൾ ഇവിടത്തെ അപകട സാധ്യതകൾ കൂട്ടുന്നു അത് കാരണം പ്രത്യക്ഷത്തിൽ ശാന്തമായ കടലിലേക്ക് അതിൻ്റെ പ്രത്യേകതകൾ അറിയാതെ എത്തുന്ന സന്ദർശകർ അപകടത്തിൽ പെടുകയാണ് ചെയ്യുന്നത് സ്വന്തം ജീവൻ പോലും നോക്കാതെ അപകടത്തിൽപ്പെടുന്ന സന്ദർശകരെ തിരിയിൽ നിന്നും രക്ഷിക്കുന്നത് കൊല്ലം ബീച്ചിലെ ലൈഫ് ഗാർഡുകൾ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ലൈഫ് ഗാർഡുകളെ പറ്റി നമുക്ക് കേൾക്കാം പതിനേഴ് വർഷമായി ലൈഫ് ഗാർഡായി ജോലി ചെയ്യുന്ന ശ്രീ സുരേഷ് ബാബു കൊല്ലം ബീച്ചിന്റെ പ്രത്യേകതകളെക്കുറിച്ചും കുറിച്ചും അപകട സാധ്യതകളെ സന്ദർശകർ എന്തൊക്കെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്നും ലൈഫ് ഗാർഡുകൾക്ക് നൽകുന്ന പരിശീലനത്തെ പറ്റിയും വിശദീകരിക്കുന്നു എൻ്റെ പേര് സുരേഷ് ബാബു ഞാൻ ഏഴുപേരും ഇവിടെ അവരുടെ ഡ്യൂട്ടി അതിൻ്റെ ഒരു ഷിഫ്റ്റി നാല് പേര് ഒരു ഷിഫ്റ്റി മൂന്ന് പേര് വെച്ചാകും തുടർന്ന് വരുമ്പത് കേരളത്തിലെ ഏറ്റവും വലിയ ആഴം കൂടിയ ഏറ്റവും കൂടുതൽ ആഴം കൂടിയ ഒരു ബീച്ചാൻ പോയി ബന്ധിച്ച് ഞങ്ങളിവിടെ ഒരുപാട് പേരെ സേവ് ചെയ്തിട്ടുണ്ട് അവിടെ ഡ്യൂട്ടിയിൽ മരണപ്പെട്ടവരുടെയുള്ള വിർവില്ലെന്ന് തന്നെ പറയാം എനിക്ക് ഒന്നോ രണ്ടോ കേസ് അത് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഡ്യൂട്ടിക്ക് വരുന്നതിന് മുൻപ് പോകണം ഓൾ ദാറ്റ് ഞങ്ങൾ ഡ്യൂട്ടി ടൈമിൽ പറയാം ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സന്ദർശനത്തിനുള്ള അത്യാവശ്യം പറഞ്ഞപ്പോൾ ഫോറിസം ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ബോർഡുകൾ വെച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് കൊടുക്കും അപ്പോഴെ സാധ്യതയെക്കുറിച്ച് പറയാൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നിലവിൽ ഉള്ളത് പിന്നെ വരുന്ന സന്ദർശനം ഇവിടെ എടുത്ത് നമ്മൾ പറയാൻ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്നവരുണ്ട് ഉൾക്കൊള്ളാത്തവരുണ്ട് ഉൾക്കൊള്ളാത്തവർ അപകടത്തിലോട്ട് ചെന്ന് വിഴുമ്പോഴേ പഠിക്കും അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ തരാൻ പോകുന്നത് വല്ലത്തെ കൈ ഞാൻ വെക്കേഷൻ വരുമ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ കുറവാണ് ലൈഫ് കാർഡിൻ്റെ എണ്ണ കുറവാണ് അതുകൊണ്ട് അത്രയും ജോലി ഭാരം ഉള്ള ലൈഫ് കാർഡിന് ഉണ്ടാകും ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആണെണ്ണ എടുക്കുന്നൊക്കെ ഒന്നും ഉണ്ടായിരുന്നു ഒന്നും ആയില്ല ഒന്നും ആകാതെ നിൽക്കുകയാണ് ഇപ്പം വെക്കേഷൻ വരുമ്പോൾ അതിൻ്റെതായ തിരക്ക് കാര്യങ്ങൾ ഉണ്ടാവും വില ഇങ്ങനെയാണ് വെക്കേഷന് വരുന്ന സന്ദർശകരുടെ അടുത്ത് പറയാറുള്ളത് ആഴം കൂടിയ ബീച്ചാണ് നീന്തലും കാര്യങ്ങളും ഒന്നും അറിയാത്തവര് വന്ന് കാരു വരയ്ക്കാൻ നിൽക്കരുത് കാര് നിലയ്ക്കാൻ കരയ്ക്കാൻ നിന്നാൽ തന്നെ മാക്സിമം ബാക്കിലോട്ട് നിന്നു തിരക്ക് ആ തിരയിൽ കയറി വരുന്ന ചടങ്ങിൽ മാത്രമേ നിലയ്ക്കാവൂ അല്ല ഇല്ലാതെ ആപ് അതൊരു അറിയിപ്പായിട്ടും സന്ദർശിച്ചൊരു കാണുന്നു കൊണ്ടും പോർട്ട് അടുത്ത ഏരിയ ഇതിൻ്റെ തീരത്തിൻ്റെ കുറച്ച് അകൽക്കൂടെ കപ്പ് പോട്ടിലോട്ട് കയറി പോകും അതിൻ്റെതായ ആഴം ഉണ്ടാകും അതാണ് പിന്നെ ഈ ആഴ കൂടുതൽ കാരണം തിര വന്ന് കരയ്ക്കാണ് വേറെ മറ്റ് ബീച്ചിലൊക്കെ നിരപ്പായത് പോലെ തീര വലിയ തീര വന്നു വീണ് ഒടിഞ്ഞതിന് ശേഷം അതിൻ്റെയൊക്കെ മാത്രമേ കരയിലോട്ട് കിറക്കൂ ഇവിടെ അതല്ല കാരി നിലയ്ക്കാൻ നിൽക്കുന്ന ആ ഭാഗത്തോട്ട് തന്നെയാണ് കടന്നു ഒടിഞ്ഞ് വീഴുന്നത് ആ ഒടുവിലാണ് ആൾക്കാർ കാര്യം നിലയ്ക്കാൻ നിൽക്കുന്നത് അപകടത്തിൽ സന്ദർശന സഹകരണങ്ങളും വരുന്നവർ അറുപത് എഴുപത് സമയം ആൾക്കാരുടെ നല്ല രീതിയിൽ പെരുമാറുക എന്താണെന്ന് വെച്ചാൽ ഒന്നുമത്തെ നിമിഷം പറ്റാതെ മധുരം വന്നാൽ തന്നെ ചെല്ലുന്ന നമ്മൾ പറയുന്നത് ഉപ്പുളത്ത് അവരുള്ള അബോൺ ഉണ്ടാവും അപ്പം ഞങ്ങൾ ഡെയിലി ബേസിൽ ചെയ്യുന്ന പിന്നെ ഉൾക്കൊള്ളാതെ വരുന്ന എവിടെ അപകടം അവിടെ അറിയാൻ കുളിക്കരുതെന്ന് പറയാൻ പറ്റും ആ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കും ഞങ്ങൾ ഞങ്ങളെ ജോലി നോക്കുകയാ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കുളിക്കുന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പോലീസിന് റിപ്പോർട്ട് ചെയ്യും പോലീസ് റിപ്പോർട്ട് മാക്സിമം അവരെ കരയിലോട്ട് കയറ്റാൻ നോക്കും മറന്നില്ലെങ്കിൽ ഞങ്ങൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യും പോലീസുകാർ വന്നു കയറ്റിയാൽ കയറ്റി ഇല്ല നമുക്ക് അടിച്ചും പിടിക്കുകയൊന്നും പോകാൻ പറ്റത്തില്ല വിവരമ്പ സന്ത സന്ദർശിച്ചതിരിപ്പ് അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണ് അത് കൊണ്ടാൽ അവർക്ക് ചെയ്യുക പിന്നെ പരിധികൾ അതുപോലെ അവരെ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇവിടെ കൂടുതൽ സന്നിംഗ് കാര്യം കോളേജിൽ നിന്ന് അല്ലാതൊക്കെ വരുന്ന പെൺകുട്ടികൾ നമ്മൾ പറഞ്ഞത് കേൾക്കാതെ അവധി പോകും അവരടുത്ത് നമുക്ക് ഒന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ച് പോയി കയറ്റാൻ പറ്റില്ല അതല്ല പക്ഷേ ആൺകുട്ടികളാണേൽ കയറിവിടാതെ പറഞ്ഞത് ബേബം പ്രോജക്സ് തന്നെ അവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒന്ന് ഷട്ടിലൊക്കെ പിടിച്ച് അതേ കേൾക്കൂടാ എന്ന് ഒന്ന് ഒരു ഫീഷിംഗ് പെട്ട്സെന്ന രീതിയിൽ സംസാരിച്ച് തന്നെ തന്നെ അപടത്തിലോട്ട് പോകാൻ ഇരിക്കാം വെണ്ടി നമ്മളത് ചെയ്യും പക്ഷെ പെൺകുട്ടിയുടെ അടുത്ത് നമുക്ക് അതും ചെയ്യാൻ പറ്റും നമ്മൾ പടം ധിക്ക് നമ്മളിവിടുന്ന് തീരത്തോട്ട് പോയി നിൽക്കരുത് നമ്മൾ ബാക്കിലോട്ട് കയറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ചില ഗ്രൂപ്പായി പറയുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു ഇറിട്ടേഷൻ കൊടുത്ത് നോക്കി അവർ അവിടുന്ന് കയറി ബീച്ചിൻ്റെ പരിധി വിട്ട് ഫ്രീ ആണ് ബീച്ചിൻ്റെ പരിധി വിട്ട് പോയി ഇറങ്ങുമ്പോൾ അത് വിഷിയാണ് അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എങ്കിലും അതിന് മാക്സിമം നോക്കാൻ ഏരിയ ഇവിടെ ബീച്ചിൻ്റെ ഏരിയാകുമെന്ന് തിരിച്ച് തന്നിട്ടില്ല ഇത്രയേ ഉള്ളു അല്ലേൽ ഇത്ര മീറ്ററേ ഉള്ളൂ അല്ലേ അര കിലോമീറ്ററേ ഉള്ളൂ അല്ലേൽ ഒരു കിലോമീറ്ററേ ഉള്ളൂ ബീച്ചിൻ്റെ ഏരിയ തിരിച്ച് തന്നിട്ടില്ല കൊല്ലം ബീച്ചൊക്കെ കൊല്ലം ബീച്ചിൽ പറയാം വടക്കു മുതൽ തെക്ക് ആമത്ത് ഹാർബറിൻ്റെ ആമത്ത് വരെ ഇവിടെ അവിടെ വരെ ഞായറാഴ്ച ആടുപുറാവും അതുപോലെ വരുന്ന സന്ദർശകർ വണ്ടി ഒതുക്കുക വരുമ്പോൾ വണ്ടി ഒതുക്കാനുള്ള സൗകര്യം നോക്കി വണ്ടി എതിർ ഒതുക്കാൻ പറ്റുന്നു ആ നേരെ തീരത്തോട്ട് പോയി അതാണ് ഇവിടെ നടക്കുന്നത് അല്ല എവിടെ അപ്പോഴുണ്ടായാലും ബീച്ചിൽ പരിധി വിട്ടോ അപ്പോഴുണ്ടായാലും ബീച്ചിൽ അപകടം കൊടുക്കണം അല്ല ആപ്പാണ്ട് നാലിന് ലൈഫ് കാർഡ് ഒരു ദിവസം നാല് ഒരു ദിവസം മൂന്ന് അത്രയും വേണം ലൈഫ് കാർഡാണ് ഇവിടെ പോകണം അവർ ബീച്ചെ വ്യത്യാസം നോക്കി അല്ലെങ്കിൽ ഒരു മൂറും കയറ്റുമ്പോൾ നോക്കി സ്റ്റോ അല്ലെങ്കിൽ അഞ്ചൂറ് കയറ്റും അന്ന് പറഞ്ഞു നോക്കാം ഞാൻ അതാ പറഞ്ഞു ഈ ബീച്ചിൽ എവിടെ അപ്പോൾ നടന്നാലും പരിധി വിട്ട് നടന്ന ബീച്ചിൽ ഫെല്ലാം ബീച്ചിൽ അപ്പോൾ നടന്നത് എന്നെ പത്ര വാർത്ത വരുത്തു ലൈഫ് കാർഡിനും മതി ലൈഫ് കാർഡ് അവർ മറുപടി ഒരുക്കോളും ആ ബീച്ചും മൊത്തം നോക്കേണ്ടി വരും ബീച്ചിൻ്റെ ഏരിയ ഇട്ട് നോക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ല വണ്ടി ഒതുക്കാൻ എവിടെ അവസരം കിട്ടുന്നു ആ നേരെ തീരത്തോട്ടാണ് അവര് വരുന്നത് അല്ലാതെ ബീച്ചിൻ്റെ ഭാഗം ഇത് മെയിൻ ബീച്ച് ഇത് ഇത്രയും ഭാഗത്തേ ഉള്ളൂ ഞായറാഴ്ച ഈ ഏരിയയിലൊന്നും വണ്ടി ഒതുക്കാൻ സൗകര്യം കിട്ടത്തില്ല വരുന്ന വരുന്നവർ വണ്ടി എവിടെ ഒക്കെ സൗകര്യം കിട്ടുന്നു ആ നേരെ തീരത്തോട്ടാ പോകും അത് മാറ്റി എൻ്റെ ആ ഏരിയയും നോക്കും തിരക്ക് നമുക്ക് വിഷയമില്ല ഇപ്പം ഒരു ഞായറാഴ്ച തിരക്ക് വന്നു തിരക്ക് വന്നാലും ആ തിരക്ക് ഒരു വിധം നമ്മുടെ കൺട്രോളിൽ നിൽക്കും തീരത്താം പക്ഷേ കടലുള്ളപ്പോൾ കടല് ചില കാലാവസ്ഥ രീതിക്ക് കടല് ഉയ കടൽ തിരമാലകളുടെ ഉയരം കൂടും തിരമാല ശക്തമാണ് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കണം അപ്പോൾ ഉണ്ടായ ലേവിങ് ബുദ്ധിമുട്ടാണ് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ആൾ നിൽക്കുന്നത് നമുക്ക് നമുക്ക് വിഷയമില്ല ഗ്രൗണ്ടിലാളും പക്ഷേ തീരത്ത് നിൽക്കുന്നത് തീരമുള്ള തീര ശക്തമായി നിൽക്കുന്ന സമയത്ത് അത് സന്ദർശകർക്ക് അറിയത്തിണ്ടാവും അന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ മാസം വന്നു ശാന്തമായ കടലാണ് അവർ വന്നു കാലിന് അലി പ്രസവങ്ങളൊന്നും ഉണ്ടായില്ല അവരങ്ങോ അടുത്ത മാസം വരുമ്പോൾ വ്യക്തമായ കടൽക്ഷോഭമായി അന്നേരം പഴയ കഴിഞ്ഞ മാസം വന്ന് പോയ ആ ഒരു അനുഭവത്തിൽ അവർ ഈ കടലിട്ടോ അതാ ആ മുടോ അത് കട അറിയ കടലിനെ കുറിച്ച് അറിയാമെന്നതറിയാം കടലിനെ ക്ഷോഭിച്ചു നിൽക്കുകയാണോ കടൽ ശാന്തമാ അത് കടലുമായിട്ട് ബന്ധമുണ്ട് കടലിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം പക്ഷേ ഈ കിഴക്കൻ മേന എന്ന് നിലവിലൊക്കെ കടലെന്തുവാണ് കടലിലെ തിര എന്തുവാണോ തിര എങ്ങനെ കൂടുതൽ കയറുമോ ഇതൊന്നും അവർക്ക് അറിയത്തില്ല അതൊരു അതിൻ്റെ കഴിഞ്ഞ വർഷം വന്നു കഴിഞ്ഞ വർഷം വന്നത് ഇറങ്ങി ശാന്തമായി കടങ്ങുമ്പോൾ ഇറങ്ങി ചെറിയ കാലം കണച്ചിട്ടില്ല കുളിച്ച് ഈ കടപ്പൂട്ടിൽ കടലുള്ള മാസങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും വ്യക്തമായ കടലടിക്കൽ പോ തിരമാലയുടെ ഉയരം കൂടും നമ്മളെ കടലിൽ കുളിക്കാനിന് കടലുമായിട്ട് ബന്ധമുള്ളവർക്ക് തന്നെ ഈ മാസങ്ങളിൽ കടൽ ഇറങ്ങാൻ തെറ്റുമുട്ടുക തിര ഒന്നിന് ഭാഗം ഒന്നോ വീടാണെങ്കിൽ ഇത് ഈ തിര അടിച്ച് മടങ്ങുന്ന നമ്മുടെ ശരീരത്ത് വീണ് കഴിഞ്ഞാൽ നമ്മൾ അവശതായി അപ്പം എന്താ ചെയ്യുക നമ്മൾ മുങ്ങിപ്പോകും മുങ്ങിപ്പോയി വേളി വന്ന് ബെയ്ത്ത് എടുക്കുമ്പോഴത്തേക്ക് അടുത്ത് വന്നു കഴിഞ്ഞു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാകുമ്പോൾ നമുക്ക് ബെയ്ത്തെടുക്കാൻ പോകുന്ന സമയം കിട്ടാത്ത ഒരവസ്ഥയിലോട്ട് പോയി പക്ഷേ ഈ തിരക്ക് പോഫത്ത് പോയി കഴിഞ്ഞാൽ തിര കഴിഞ്ഞ് പടിഞ്ഞാറത്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഈ തിര നമ്മുടെ ശരീരത്തി അടിയത് നീന്താൻ നേരെ തിരയുടെ മടക്കി തിര അടിച്ച് ചിലപ്പം ഈ തിരയുടെ ഉയരം കണ്ട് ഇവർ മുങ്ങാതെ അല്ല പായൊന്നും അല്ല കണ്ടില്ല ചെറിയ നമ്മുടെ ശരീരത്ത് നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും നമ്മുടെ അവസ്ഥയാവും അങ്ങനെ ഒന്നിനെട്ട് അറിയാതെ ടീം ഇങ്ങനെ അതുപോലെ ഇത്രയും വർഷത്തെ ലൈഫ് ഗാർഡ് സേവനത്തിനിടയ്ക്ക് ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ ബാങ്ക് ടീം ഇവിടെ വന്നായിരുന്നു നാല് പേര് അവപ്പെട്ടു അത് ഉള്ള മാസമാണ് ജൂലൈ മാസം അവർ നാല് പേര് കടലിലാവപ്പെട്ടു മൂന്ന് പേരെ സേവ് ചെയ്തു മൂന്ന് പേരെ സേവ് ചെയ്ത് കൊണ്ടുപോയതിൽ ഒരാൾ ഒരു പയ്യനെ കിട്ടിയില്ല കൊണ്ടുപോയതിൽ അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനകത്ത് അറുപത്തി രണ്ട് വയസ്സാണ് മുരളീരുന്നില്ല കഷി മരിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പോയി പിന്നെ പത്തൊമ്പതും ഇരുപത് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ അത് കുഴപ്പമില്ല പിന്നെ ആ പയ്യൻ്റെ ബോഡി പിറ്റേതാക്കണം നമ്മുടെ കൈ കിട്ടാതെ പോയി അതൊക്കെ വലിയ പത്രവാർത്തയായ സാ വലിയ അതെന്നു പറഞ്ഞാൽ ഞാൻ അതിന് വിഷമം നമ്മൾ മൂന്ന് പേരെ സേവ് ചെയ്ത് കൊണ്ടുപോയ വഴിക്കാണ് ഒരാൾ എന്നെ പിന്നെ ഒരു പൈര കിട്ടിയില്ല രണ്ട് മറക്കും അത് നല്ല തിട്ട വെച്ച് കൊടുക്കുമ്പോൾ സമയമാണ് കടലിലടിച്ച് കൺ തീരം ജെ സി ഡിക്ക് ബണ്ണം എടുത്ത് പുറത്ത് പോകുന്ന രീതിയിൽ ദേവരന് ഒരു മൂന്ന് നാലാൾ താഴ്ച പുറം രണ്ടാൾ താഴ്ചയിൽ എടുത്ത് അന്ന് ആ സമയത്തും മഴയുണ്ട് ഇവരെ പോയി ഈ കുട്ടിയുടെ കുട കാറ്റത്തെ പറന്ന് പോയി കുടവെടുക്കാനായിട്ട് ഒരാളിറങ്ങി ആ കുട്ടിയെ അവർ വിളത്തിലോട്ട് പോകുന്നത് കണ്ട അപകടത്തിൽ പെടുന്ന കണ്ട ബാക്കിയുള്ളവർ പിടിച്ചു കയറാനും അങ്ങനെ ഓരോരുത്തർ നാല് പേര് അതൊരു കാലാവസ്ഥവരാണ് ഫോൺ നമ്മൾ അപകടത്തിൽ കിട്ടി അതൊരു വീട് സിറ്റിയാറ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായത് ഞാൻ അത് കൊടുത്തതിന് ശേഷമേ ഹോസ്പിറ്റൽ അല്ല കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാതെന്ന് തോന്നിയാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമായിട്ട് പോകുന്നത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എല്ലാതായിട്ട് പാടും വേദന ശുദ്ധിയാ ഒപ്പം കൊടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ കൊടുത്തതേ പോയി പോകും അല്ലെങ്കിൽ കിട്ടൂല ഇയാളുടെ കിട്ടത്തില്ല നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആൾ പറഞ്ഞപ്പെടും അത് ഞങ്ങൾക്ക് അതിൻ്റെതായ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുള്ളു ആ ട്രെയിനിങ്ങിൻ്റെ പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ജില്ലയിലും ജില്ലയ്ക്കും കോളം ബീച്ചിൽ വെച്ചാണ് ട്രെയിനിങ് കോളത്ത് കടലുമായിട്ട് ബന്ധപ്പെട്ട കടലിൽ തന്നെ ഞങ്ങളുടെ ഒരു ദിവസത്തിന് പകുതി കടലിൽ തന്നെ ഇന്ന് കരയ്ക്ക് ഈ ബസ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അങ്ങനെയുള്ള ഓട്ടം എൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നൂറാം മീറ്റർ ഓട്ടും പതിനാല് സെക്കൻഡ് ഓട്ടം പിന്നെ നീന്തൽ നീന്തൽ നമ്മൾ ഒരു ഒന്നര കിലോമീറ്റർ പുറത്ത് ഒരു ബോട്ട് ക്യാനകത്ത് മണ്ണ് നിറച്ചത് ഇതൊക്കെ ഉണ്ടാവും ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് നീന്തി പോകണം നീന്തി അവിടെ ചെല്ലുമ്പോൾ ഈ ക്യാനകത്ത് മണ്ണ് നിറച്ചത് തരും ഇത് കൊണ്ടുവരണം അതായത് നമ്മൾ ആ ക്യാമ്പിക്കുമ്പോൾ ഒരു കൈ പിടിച്ചാൽ പോകുമ്പോൾ നമ്മുടെ രണ്ട് കയ്യിൽ പിടിച്ചാലും അതായത് അവർ ഉദ്ദേശിച്ചു പറയുമ്പോൾ ഒരാളെ കിട്ടിയാൽ നമ്മുടെ രണ്ട് കൈയുടെ സാധ്യത നഷ്ടപ്പെടുക ഇയാളെ കരയ്ക്ക് കൊണ്ടുവരണം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അന്നേരം ഈ ക്യാൻ നമ്മൾ അവിടെ ചെല്ല വോട്ട് ചെല്ലുമ്പോൾ വോട്ട് ചെയ്തെടുത്ത് തരും ഇത് നമ്മൾ കരയ്ക്കെത്തിക്കും കരയ്ക്ക് എത്തുന്നതിന് ഈ ക്യാൻ നഷ്ടപ്പെട്ട ഈ ആളും കഷി ഔട്ടാണ് അതായത് കൊണ്ടുവരുന്നവരുടെ സമയം അങ്ങോട്ട് പോകുന്ന സമയം ഇങ്ങോട്ട് വരുന്ന സമയം സെക്കൻഡ് സഹിതം കുറിച്ചൊക്കെ

സന്ദർശകരായി എത്തുന്ന ചിലരുടെ നിസ്സഹകരണവും വിചിത്രമായ സ്വഭാവ രീതികളെ പറ്റിയും ബീച്ച് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇടപെടലുകളെ പറ്റിയും സംസാരിക്കുന്നു എന്റെ പേര് അമ്പിളി കൊല്ലം ബീച്ച് ലൈഫ് വർക്ക് കൊല്ലം ഇതിനു മുമ്പ് കൊല്ലം ജില്ലയിൽ തന്നെ അഴീക്ക ബീച്ച് രണ്ട് രണ്ട് മാസം മാസം നിൽക്കാറുണ്ട് ഒരിലും ബീച്ചിരുന്ന പല അവസ്ഥകളുടെ സന്ദർശന കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ പലരും കർമ്മം വർദ്ധിച്ചിട്ട് വരുന്നവർ മറ്റു പിന്നെ കടലിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് തിക്കരിച്ചിരമിപ്പോയി അപകടം നടന്ന ആ സമയങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ വേറെ കഴിക്കുന്ന ഫാമിലി കാര്യങ്ങളൊക്കെ വരും അന്ന് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തു എന്നൊക്കെ അവർക്ക് അറിയാം അപ്പം അങ്ങനെ സഹകരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലുള്ളത് കാരണം പിന്നെ അപകടമാണ് കാരണം ഏറ്റവും കേരളത്തിൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള കൊല്ലത്തെ ഈ കടലാണ് കാരണം എന്ന് പറഞ്ഞാൽ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ആയതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് കൂടെ ഇവിടെ അറിയുന്നുണ്ട് കാരണം ആ തങ്കശ്ശേരി ബ്രേക്ക് ചെയ്തിരിക്കുക അവിടെ പിന്നെ പോർട്ടായതുകൊണ്ട് ബ്രേക്ക് ചെയ്തതുകൊണ്ട് അതിൻ്റെ എഫക്ട് കൂടെ കൊല്ലം ബീച്ചിൽ അറിയുന്നത് അതാണ് ഇത്രയും തിരക്ക് ഇത്രയും എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഷിച്ചത് പല അനുഭവങ്ങളുണ്ട് പക്ഷേ എന്നാലും പ്രധാനമായിട്ടെടുത്ത് പറയാൻ ഒരു കുട്ടി നേരിന്നു പറയുന്നത് ശരിയല്ല ഒരു കുട്ടി ബസ് ചൂട് പഠിക്കുന്ന കുട്ടിയാൻ മതി വേണ്ടി വന്നു ചാടി ഞാൻ ഉണ്ടായിരുന്നു ചാടി എടുത്ത് എടുത്ത് ബാഗും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ എൻ്റെ പൈൻ ഇവർ പോകാനായിട്ട് ശ്രമം നടക്കും പക്ഷേ ലൈഫ് കാണാനുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ തിരക്കൊമ്പു എന്നെ ബോധം പോയി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിന് പോകും ജസ്റ്റ് അറിയാതെ അറിയാതെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ പൊളിച്ചു എന്നിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നതിൻ്റെ ആ ബുക്കിൻ്റെ രക്ഷമോ അപ്പോൾ പിന്നെ ഈ ബാഗിനകത്ത് വന്ന അഡ്ലസും ഫോൺ അൻപതും വെച്ചിട്ട് വീട്ടുകാരെ അറിയിപ്പിക്കുകയും വീട്ടുകാർ പരീക്ഷിച്ചു പോയി അതെന്താ കാരണമെന്ന് പറ്റാത്തറിയാം അതുപോലെ തന്നെ പല രീതിയിലുള്ള കൂട്ടായ്മ ആയിട്ടുള്ള രക്ഷാ ഉപഭോക്താക്കൾ ലിസ്റ്റപോലെ വർക്കല് ചാരിക്ക് ഒരു പെണ്ണിതുപോലെ അത് പിന്നെ കല്യാണം കഴിഞ്ഞൊരു പെണ്ണിയാണ് അത് ഇതുപോലെ വിചാരി അപ്പം ആ സ്പോട്ടിലുള്ള ഞാൻ ഉണ്ടാകൊണ്ട് അന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ് എന്നിട്ട് പരബ്രിമ ഹോസ്പിറ്റൽ ഓച്ചിട്ട് പരബ്രിമ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറെ കഴിഞ്ഞ് ബോധവീതം അതായിരിക്കും രക്ഷപ്പെട്ടു സന്തോഷമായി പിന്നെ നല്ലൊരു ശതമാനം സന്ദർശിച്ചായിരുന്നു നമ്മൾ പറയുന്നത് നമ്മൾ ആവുകയാ സമീപനമാണ് അവരുടെ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു രീതി ഉണ്ട് അവർ പറയാൻ കഴിയാൻ വലിയ രീതിയെന്നുള്ളൂ വേറെ നേരത്തെ ഡീപ്പ് ഏരിയ ഡേഞ്ചർ ഏരിയ ആണ് ഈ കോവളം പോലെ ഷാരോ അല്ല കോവളമാണൊക്കെ ഷാരോ ബീച്ച് കോവളമാണെന്നൊരു ഇരുപത്തഞ്ച് അമ്പത് മീറ്റർ വരെ അത് പിന്നെ ഇറങ്ങിപ്പോവാം ഒരു ഇരുപത്തഞ്ച് അമ്പത് മീറ്ററിനകത്ത് കഴുത്തറ്റം വെള്ള ഓർമ്മ അവിടെ ഇറങ്ങി പോവാം അവിടെ ഷാരോ ബീച്ചാണ് ഇവരെന്നു പറയുമ്പോഴത്തേക്ക് സ്ഥിരം വടന്നും ഡീപ്പാണ് ഡെയ്ചറാണ് കാരണം നമുക്കറിയാം ഈ സ്ഥിര സ്ഥലത്ത് പുഴിയാകുന്ന മറ്റേ പിന്നെ പലരും ഈ കാലം വാക്ക് പൊന്നും കാണുന്ന ലാഭത്തോടെ കാണുന്നു അവർ ഇറങ്ങി പോകുന്നു അവിടെ നടക്കും പിന്നെ വെയിട്ട ഏരിയയിൽ നിന്ന് പോകുന്ന ആശമാണ് ഇഷ്ടം പോലെ ബീച്ച് എന്താ ബീച്ചിൻ്റെ അപ്പുറം മാറിയിട്ട് ഏരിയ ഇട്ടോ അതൊക്കെ ഈ ബീച്ചിൻ്റെ ഭാഗം പക്ഷെ എന്നാട്ടും പറഞ്ഞിട്ടും കേൾക്കാതൊക്കെ അങ്ങനെ പോകുന്നത് പിന്നെ അവിടെ വരെ ഞങ്ങൾ ഈ വെയിലായാലും മഴ ആയാലും അവിടെ വരെ ചെന്നാളെ ഞങ്ങള് പറഞ്ഞ് കരക്കയറ്റി വിടാറ് നമ്മൾ അഡ്വാൻസ് വിസലടി വിസലടിച്ചിട്ടും പറഞ്ഞിട്ടെങ്കിൽ പിന്നെ ഇതിന് മുമ്പ് ഹാൻ മൈക്കാണ് തായം ഹാൻഡ് മൈക്ക് പിന്നെ അത് പിന്നെ കേടായിപ്പോയി പിന്നെ മൈക്ക് അനോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിസിൽ വിസിലാണ് ഏത് ഭാഷക്കാർക്കും വിസില് ഗർഭലായാലും വെച്ചായാലും വിസിലെനിക്ക് പോകാൻ അപകടമാണ് പോകരുതെന്നുള്ള രീതിയിലാണ് ലൈഫ് കാര്യം എന്നിട്ട് പിന്നെ അവരെ റിട്ടയർ കൊണ്ടുവരും അഥവാ പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസൊക്കെ സഹായിച്ചാണ് പോലീസിൻ്റെ എഡ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരും പിന്നെ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോലീസുകാർ വരുന്നുണ്ട് അവരുടെ സഹചരണം കൊണ്ടാണ് ഞാനിപ്പോൾ പിടിച്ച് ചെയ്യുക അല്ലെങ്കിൽ എന്നെ ഇപ്പഴ് ഞങ്ങളൊക്കെ വരക്കും അങ്ങനെ സപ്പോൾ വന്നിട്ടുണ്ട് കാരണം പറഞ്ഞിട്ട് കേൾക്കാതെ പോയിട്ട് നമ്മൾ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആക്ഷേപിക്കുകയും പബ്ലിക് എന്നെ ഉപയോഗിച്ച് ആക്ഷേപിക്കുകയും പിന്നെ ചിലപ്പോൾ മദ്യത്തിൻ്റെ പുറത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നേരിട്ടിട്ട് വന്നിട്ടുണ്ട് അസുഖങ്ങളൊക്കെ നേരിട്ടിട്ട് വന്നിട്ടുണ്ട് പിന്നെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ പലപ്പോഴും ഇതൊക്കെ പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നിയ ഒരു സാഹചര്യം വന്നുള്ളൂ അങ്ങനെയൊക്കെ പല ലൈഫ് കാർഡ് എനിക്ക് മാത്രമല്ല പല ലൈഫ് കാർഡിനെ അങ്ങനെയൊക്കെ അതേ പിന്നെ അതായത് പറയുന്നത് ഇനി ഈ ഒരു ഏജിൽ വേറൊരു ജോലി സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് പിടിച്ചിരിക്കുന്നു പോകും പൊതുവായിട്ട് പറയുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഈ കൊല്ലം കേരളത്തിൻ്റെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഈ കൊല്ലം ബീച്ചിലുണ്ടല്ലോ എൻ്റെ ഞാൻ നേരത്തെ പോലും ബ്രേക്ക് വാട്ടർ ആയതുകൊണ്ട് അവൻ അതിൻ്റെ എഫക്റ്റ് കൂടെ ഈ കൊല്ലം ബീച്ച് അനുഭവപ്പെടുകയായി സന്ദർശകരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സന്ദർശകർ അവർ അവരവർ അവരുടെ അവരുടെ കുഞ്ഞുങ്ങളെയും അവർ ലൈഫ് ഗാർഡിൻ്റെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാനും അവിടെ നിൽക്കുന്ന പോലീസ് താര നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക ഇത് അവരോട് പറയാനെങ്കിലുണ്ട് കാരണം ഈ വെള്ളം എഫക്റ്റ് ആയിട്ടുള്ള ഒരു തിര ഈ കേരളത്തിൽ വേറെ എങ്ങനില്ല കാരണം ഞങ്ങൾ ഈ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോ ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കും മരിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങളും ഈ വെള്ളത്തിൽ പോകാൻ സാധ്യതയുണ്ട് അത് അതിൻ്റെ അത്രയ്ക്ക് എഫക്റ്റായി ഈ തിരക്ക് അപ്പോൾ ഞങ്ങൾക്കും പലപ്പോഴും ഞങ്ങൾ കൂട്ടായ പരിശ്രമത്തിലൂടെയൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന അനുഭവം എനിക്കുണ്ട് ഞാനൊരുപാട് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ഞാനും കുളഞ്ഞു പോയി എന്നിട്ട് ഈ കു കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ട് അത് ലൈഫ് ഗാർഡൊരു പിന്നെ പ്രവൃത്തിയാണ് അപ്പോൾ ഈ സന്ദർശനം കൊടുത്ത് പറയാനുള്ളത് അവരവർ എങ്ങനെ ഈ തിരയിൽപ്പെടാതെ അവരവർ സൂക്ഷിക്കുന്നത് ഏറ്റവും വലിയ അത് കൊല്ലം ബീച്ച് അപ്പോൾ പിന്നെ നോർമൽ അവസ്ഥ വരും ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം എന്ന് റഫ് ടൈമാണ് ഈ റഫ് ടൈമിൽ കഴിവിൻ്റെ പരമാവധി തിരയിൽ പോകരുതെന്നുള്ള നിർദ്ദേശം കൂടെ പറയാറുള്ളൂ അത് പിന്നെ ഹൈഡ്രോഗ്രാഫി സർവേ ഈ വെള്ളത്തിൻ്റെ പിന്നെ ഈ മണലിറങ്ങി പോകുന്നതും വെള്ളം പൊങ്ങുന്നതും അതിനെക്കുറിച്ച് സർവേ നടത്തുന്ന ഹൈട്രോഗ്രാഫി സർവേ പോർട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അവർ മിക്കാറും അതിനെക്കുറിച്ചുള്ള സർവേയും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട് അത് പിന്നെ അവർക്ക് പിന്നെ മിനിഞ്ഞമ്മര് എങ്കിലും കണ്ണൂർ അവരുടെ വരെ അവർ ഈ കൊല്ല കൊല്ലത്ത് വിങ്ങി പോകുന്നതുണ്ട് അത് അങ്ങനൊരു അറിവൊന്നും അല്ല ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധം ഇല്ല ഞങ്ങളീ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് പിന്നെ അതുപോലെ തന്നെ ഈ ബീച്ച് ഈ ലിങ്ക് റോഡായി കൊച്ചുവിലാമൂട് മുതൽ ഈ കടപ്പുറം വരെ ഒരു ലിങ്ക് റോഡുണ്ട് റോഡ് വന്നിട്ട് പുതിയതായിട്ട് അങ്ങനെ അപ്പോൾ അവിടെ ബീച്ചാണെന്ന് പറഞ്ഞിട്ട് സന്ദർശകർ അവിടെ പോയി ഇറങ്ങാറുണ്ട് അത് പ്രഭുവിൻ്റെ ഏരിയ ഒരിക്കലും ബീച്ചിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവിടെ അപ്പോൾ അവിടെ കിലോമീറ്റർ കൊണ്ട് അക അകലെയാണ് ഈ സന്ദർശകം കൊണ്ടിറങ്ങുന്നത് അകപ്പാണ് തുച്ഛമായ ലൈഫ് കാർഡ് മൂന്നോ നാലോ ലൈഫ് ഗാർഡുകളും ഇത്രയും ഏരിയയിൽ ഇത്ര ലൈഫ് ഗാർഡ് ഒരു പിന്നെ വളരെ പ്രയാസമുണ്ട് ഇത്ര കിലോമീറ്റർ നടന്ന് നിന്നാണ് പിന്തിരിപ്പിക്കാനും മറ്റുമൊക്കെ പ്രയാസം അപ്പൊ സന്ദർശനത്തിന് പിന്നെ പറയാനുള്ളത് അങ്ങനെയുള്ള ബീച്ചിലാണ് കാരണം ഈ ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശങ്ങളോ അവിടെ നിൽക്കുന്ന പോലീസ് അധികാരന്റെ നിർദ്ദേശങ്ങളോ പാലിച്ചുകൊണ്ട് മാത്രമേ ബീച്ച് സെന്ററുകൾ ഒന്നേ ഇറങ്ങാവുള്ളൂ ഈ പ്രൊവീച്ചിൽ നിന്ന് ഇറങ്ങിയ അപകടങ്ങൾ വരുത്തി വെക്കരുതെന്നുള്ള സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ അത് പ്രൈവറ്റ് പാർട്ടികളുടെയും ഡി ടി ബി സിയുടെ ഒക്കെ സൈൻ ബോർഡ് വരും ഈ സൈൻ ബോർഡിൽ നിന്ന് ആണ് പിന്നെ പിന്നെ സുനാമി വരുന്നെന്ന് പറഞ്ഞാൽ പോയി അത് പാലിക്കാത്ത കുറേ ആൾക്കാർ ഞങ്ങൾ ഇത് അനുഭവം ഇന്തോനേഷ്യ സുനാമി ഈ മെയിൻ സുനാമി കഴിഞ്ഞിട്ട് ഇന്തോനേഷ്യ സുനാമി റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ നിന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ സന്ദർശനമൊക്കെ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു അലൈഫും പറയും ഒന്ന് പിന്നെ ഒരു ഫാമിലി മാത്രം പോകുന്നില്ല അപ്പോൾ പെണ്ണുങ്ങളും ഉണ്ട് കുട്ടികളും ഈ ആളുകളും ഇപ്പം ഞാൻ ഈ ആതിഥ്യത്വം വളരെ പിന്നെ മാന്യമായിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഇന്ന ഒരു സംഭവമുണ്ട് നിങ്ങളെൻ്റെ ഈ ബീച്ചിൽ നിന്ന് വിട്ടു പോകണം അപ്പോൾ സുനാമി അടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഓ ഞാൻ പേശീൻ്റെ പോകും സുനാമി എന്തൊക്കെയൊക്കെ പേടിച്ച് പോകുമെന്ന് വിചാരിച്ചത് എനിക്ക് തെറ്റി ഞാൻ പറഞ്ഞിട്ട് ഇവർ അവിടെ തന്നെ നിൽക്കുക വീണ്ടും ചെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറയ പറഞ്ഞൊരൊറ്റ കാരണം അതെനിക്കിങ്ങനും മറക്കാൻ പറ്റത്തില്ല സുനാമി കാണാൻ വിളിക്ക് അതൊരു അനുഭവം തന്നെയാണ് അത് ഞാനപ്പം തന്നെ വരുന്ന പി സിയെ വിളിച്ചു കാരണം പെണ്ണുകളാണ് പിന്നെ എനിക്കൊരു പിന്നെ ഒരു പരിധിയുണ്ട് അണിനൊക്കെ സംസാരിക്കാനും നമ്മൾ പിന്നെ എന്തായാലും സംസാരിച്ചു പിന്നെ അത് കൂടിപ്പോൾ രീതിയിൽ ഞാൻ പിന്നെ നിയമവശങ്ങളിലോട്ട് കാണാം എന്റെ ഭരതാ പി സിയും പിടിച്ച് ഭരതാ പി സിയും കുറെ പിന്നെ വഴക്കൊക്കെ പുറകൊക്കെ പറഞ്ഞു വിട്ടു അപ്പൊ എല്ലാവരും പേടിച്ചിരിക്കുന്ന അവസ്ഥ സുനാമിന് ജാതെ പറ്റി നിന്നാ പിന്നെ ഫാമിലി ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു അനുഭവം തന്നെ പല ആൾക്കാരും ക്ലിയർ കാണുന്നുണ്ട് കാരണം നമ്മൾ ഇപ്പൊ അതാ പറഞ്ഞത് ഒരുപാട് അനുഭവമുണ്ട് അത് അതിന് നല്ല പിന്നെ ലൈഫുകാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പിന്നെ കാറ്റ് നനയ്ക്കാൻ വരുന്ന അതൊക്കെ നമുക്ക് അവർ പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് കരുതി കൊണ്ട് അവർ പിന്മാറിപ്പോകാറുണ്ട് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ സഹിക്കും പിന്നീ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ മറ്റേ വരുന്നവർ പിന്നെ മറ്റ് പിന്നെ ലേഖനിയൊക്കെ ഉപയോഗിച്ച് വരുന്നവരൊക്കെ നമ്മുടെയൊക്കെ നിർദ്ദേശങ്ങൾ അവഗണിക്കും മനഃപൂർവ്വം അവഗണിക്കും അപ്പം അതൊക്കെ നമുക്ക് പ്രയാസം തന്നെ പക്ഷെ അപ്പം പിന്നെ പോലീസുകാരും മറ്റൊക്കെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് കാരണം ഈ ശേഷം പരിധിയായി പിന്നെ പോരാത്തന്നെ പാടത്തു തുടക്കം പോലീസുകാർ വരുമ്പോഴത്തേക്കാൽ അപ്പം അവരും അവരും വരും ഞങ്ങളുടെ സഹായിട്ട് കാരണം ഞങ്ങൾ അത്രയും റിസ്ക് എടുത്താൽ ഒരു രോഗം വാണ്ടുള്ള തകർക്കുമ്പോൾ എല്ലാവർക്കും കാരണം വെയിലായാലും മഴയായാലും എല്ലാം നമ്മൾ ഈ കടലിലുണ്ട് കടലിൻ്റെ ആ കാരണം ഒരാൾക്കാർ അപകടം സംഭവിക്കരുത് പക്ഷേ ഈ വരുന്ന ആൾക്കാർ നമുക്ക് നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പ്രതികരണവും കാര്യങ്ങളൊക്കെ ആകും ചില ചില ഈ പത്ത് ശതമാനത്തോളമുള്ള ആൾക്കാർ പത്ത് വച്ചിട്ട് വരുന്നതിനൊക്കെ ഞങ്ങളുമായിട്ട് പിന്നെ ഒരുപാട് പോരിന് വന്നിട്ടുണ്ട് ഞങ്ങൾ അവരുടെ ഞങ്ങൾ വ്യക്തിപരമായോ കുടുംബപരമോ ആരുമായിട്ടും ശത്രുതയില്ല ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും ഞങ്ങൾ വെട്ടാതെക്കുന്നത് അല്ലെങ്കിൽ അടിക്കുക നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് പിന്നെ വിഷം സ്ഥിതിയുടെ പൊമ്പോ അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇതെല്ലാം പലരും വിട്ട് കാണാൻ പോകാൻ വേണ്ടി ഈ അപ്പോൾ ഈ എന്താ എന്നാ പബ്ലിക്കിൻ്റെ ഉപയോഗിച്ച് ഒരുപാട് അസഫ്യം കൂടെ പറയുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരെ അവരെ പിന്തിരിപ്പിക്കും അവരെ നമുക്ക് വേണ്ടിയാണ് അവർ പറയുന്നത് എന്നുള്ള ഒരു ഒരു സമീപനമാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ വിപരീതമാണ് നമുക്ക് കിട്ടുന്നത് അത് പത്ത് ശതമാനം ബാക്കി തൊണ്ണൂറ് ശതമാനം പേരും പറഞ്ഞൊക്കെ

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതലാണ് ടൂറിസം വകുപ്പിന്റെ കീഴിൽ ലൈഫ് ഗാർഡുകളെ നിയമിക്കുന്നത് തുച്ഛമായ വേതനമാണ് ഇവർക്ക് ലഭിക്കുന്നത് നിയമപരമായ ഒരു ആനുകൂല്യങ്ങളുമില്ല ഇവർ എണ്ണത്തിൽ കുറവായതിനാൽ ജോലി ഭാരവും ഇരട്ടിക്കുന്നു അപകട സൂചന നൽകാൻ സൈൻ ബോർഡുകൾ മാത്രമാണ് കൊന്നം ബീച്ചിൽ നിലവിലുള്ളത് സന്ദർശകരെ അപകടത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വിസിൽ മാത്രമാണ് ഇവിടെ ആശ്രയം എപ്പോഴും സന്ദർശകരുടെ തിരക്കുള്ള കൊല്ലം ബീച്ചിൽ മുൻകരുതലെന്ന നിലയിൽ കൂടുതൽ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ കരുതേണ്ടത് ആവശ്യമാണ് ബീച്ചിന്റെ അതിർത്തികൾ കൃത്യമായി നിർണയിക്കാത്തതിനാൽ സന്ദർശകർ കൂടുമ്പോൾ ലൈഫ് ഗാർഡുകൾക്ക് അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ചില സന്ദർശകർ നിർദ്ദേശങ്ങൾ പാലിക്കാതെ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു എന്നാൽ എന്തൊക്കെ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും തങ്ങളുടെ കർത്തവ്യം ഏറ്റവും ശ്രദ്ധയോടും സൂക്ഷ്മതയോടും സന്തോഷത്തോടും കൂടെ നിർവഹിച്ച് അവർ മുന്നോട്ട് നീങ്ങുന്നു